പെർമിഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വരണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു കുഞ്ഞു ഹോളാണ്. എനിക്കോണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ഒരു ചെറിയ ഹോളായിരിക്കും ഇത്. പക്ഷേ അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഹോളായിട്ട് ചെയ്യുന്നത്, കാരണം അതിൻ്റെ ഒപ്പം ഞാൻ രണ്ടു മൂന്ന് സാധനങ്ങളും കൂടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നൈക്കയുടെ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നൈക്കയുടെ ബ്ലെൻഡ് മാസ്റ്റർ എന്നാണ് ഇതിന്റെ പേര്. ദാ ഇതാണ്, ഇതൊരു ഓറഞ്ച് കളറ് ഡോം ഷേപ്ഡ് ആണ് കേട്ടോ, കണ്ടോ. ഇതിന് 425 rupees ഞാൻ വാങ്ങിച്ചത്. 425 rupees ഞാൻ വാങ്ങിച്ചത്. ഇത് ഇത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫൗണ്ടേഷൻ, കൺസീലർ, പിന്നെ എന്താണ് പ്രൈമർ, ഈവൻ നമ്മുടെ ഹൈലൈറ്റർ എല്ലാം ചെയ്യാം. ഈവൻ പൗഡർ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ പൗഡർ ചെയ്യുമ്പോൾ നമുക്ക് വെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം നോർമലി എല്ലാവരും സ്പഞ്ച് വെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചിലർ വെറ്റ് ചെയ്യാതെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കുറച്ചൊന്ന് വെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഈ സ്പഞ്ച് കുറച്ച് പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് മാത്രമാണ് നമ്മുടെ ഫേസിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ പ്രോഡക്റ്റ് വേസ്റ്റേജ് ഉണ്ടാകാതിരിക്കാനായിട്ട് എപ്പോഴും സ്പഞ്ച് വെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതെന്നാണ് നല്ലതെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതെനിക്ക് ഞാൻ ഇത് വെച്ചിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി സെക്കൻഡ് പ്രോഡക്റ്റ്, ഇതാണ് സാലി ഹാൻസന്റെ ഒരു നെയിൽ പോളിഷ് ആണ്. ഇത് ഞാൻ സാലി ഹാൻസന്റെ ഒരു നെയിൽ പെയിന്റ് കുറെ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ഇത്തവണ എന്തായാലും ഒരു എന്താ പറയുക ഒരു ഒരു ഇത് നൈക്കയിൽ ഇത്രയും വിലക്കുറവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങിച്ചേക്കാന്ന്. ഇതിന്റെ ഷെയ്ഡിന്റെ പേര് 483 ഗ്രേപ്പ് ഷിഫ്റ്റർ എന്നാണ്. ഇത് നെയിൽ പോളിഷ് അല്ല, ആക്ച്വലി ഒരു നെയിൽ ടോപ്പ് കോട്ട് ആയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് 225 rupees ആയിരുന്നു കേട്ടോ. ഇതിന് എത്രയാണ്, 9.17 ml ആണ് നമുക്ക് 225 കിട്ടുന്നത്. പിന്നെ എന്താണ് ഇനി ഇതിന്റെ, ഞാൻ നമുക്ക് ടോപ്പ് കോട്ടായിട്ട് ഇടാം, നെയിൽ പോളിഷിന്റെ മുകളിൽ ഇടാം. ഞാൻ രണ്ടും കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളതെന്ന്. ഞാൻ രണ്ടിന്റെയും മുകളിൽ ഒരെണ്ണം എന്താ ഇപ്പൊ കാണിക്കുന്നത് നെയിൽ പോളിഷിന്റെ മുകളിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇതാ ഇത് കണ്ടോ. ഇതെന്ന് പറഞ്ഞാല് ഞാൻ വെറുതെ ജസ്റ്റ് എന്താണ് നമ്മുടെ നഖത്തിന്റെ മുകളിലായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇത് നല്ലതാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഇൻസ്റ്റാ ഡ്രൈ, അവരുടെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന റേഞ്ചിൽ ഉള്ളതാണ് ഈ ഒരു നെയിൽ പെയിന്റ്. പെർട്ടിക്കുലർ നെയിൽ പെയിന്റ് വളരെ പെട്ടെന്ന് ഡ്രൈ ആകും. പക്ഷെ ഒരു ഒരു കോൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നെയിലിൽ നിന്ന് ഇളകി വരാൻ ഇച്ചിരി പാടാണ്. അവിടെ നിന്നൊക്കെ പോയാലും റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പെട്ടെന്ന് ഒരിക്കലും റിമൂവ് ആയി വരില്ല. ഇനി റിമൂവ് ആയി കഴിഞ്ഞാൽ തന്നെ ചെറിയതായിട്ട് നെയിലിനെ ഇതൊന്ന് ചെറിയതായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ഒരു കോണായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബട്ട് സ്റ്റിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് നൈക്കയുടെ തന്നെ, നൈക്കയുടെ അവരുടെ ക്രീമി മാറ്റ് റേഞ്ചില് ക്രീമി മാറ്റ് റേഞ്ച് ആണ്. അതിൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഷെയ്ഡ് ബോൺ അപ്പറ്റേറ്റ് ബേബി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് അതാണ്. ഇത് അവരുടെ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്യുവർ റെഡ് ആയിട്ടാണ്. പക്ഷെ എനിക്ക് ഒരു പ്യുവർ റെഡ് ആയിട്ടൊന്നും തോന്നിയില്ല, ഒരു റസ് റെഡ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരു മീഡിയം, ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ വരെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് തന്നെയാണ്. നമ്മളിപ്പോൾ നല്ല ഒരു എത്നിക് വെയറിന്റെ ഒക്കെ ഒപ്പം ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത്. പിന്നെ ഇതിന്റെ പാക്കേജിങ്ങിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ബ്ലാക്ക് കളർ റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് ഒരു നോർമൽ കണ്ട ബുള്ളറ്റ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, നോർമൽ ബുള്ളറ്റ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. ഇതിന്റെ ടെക്സ്ചർ പറയാനാണെങ്കിൽ ഇത് ക്രീമി മാറ്റ് ആണ്. എനിക്ക് പെർട്ടിക്കുലർലി എനിക്ക് മാറ്റ് ഷെയ്ഡാണ് ഫിനിഷാണ് എപ്പോഴും ഇഷ്ടം. ഇതൊരു ക്രീമി മാറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താ പറയണത് മാറ്റ് അല്ല എന്ന് വെച്ചാൽ ഭയങ്കര ക്രീമിയും അല്ല, ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. കണ്ടോ നന്നായിട്ട് ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരിക്കലും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി മാറ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും, ഇതൊരിക്കലും ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. കാരണം ഇത് ക്രീമി മാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു 3 hours ഒക്കെ നവരെ നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് പോകുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറ് അവിടെ നിർത്തിയിട്ടാണ് ഇത് പതുക്കെ ഫെയ്ഡ് ആവുന്നത് കേട്ടോ. അല്ലാതെ കംപ്ലീറ്റ്ലി ഫെയ്ഡ് ആകോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചോക്കിയായിട്ട് ഫെയ്ഡ് ആകോ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു നല്ല കാര്യമുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന്. പിന്നെ ചെറിയതായിട്ട് ഒരു ഒരു സ്മെല്ലുണ്ട്, എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലില്ല, ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് പേഴ്സണലി ലിപ്സ്റ്റിക്കിന് സ്മെല്ലുള്ളത് പ്രശ്നമില്ല, പക്ഷെ പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പൊ ചെറിയൊരു സ്മെല്ലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺകാർക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്.
ഓക്കെ. പിന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഷെയ്ഡിന്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഒരേപോലത്തെ രണ്ട് മൂന്ന് ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തപ്പി എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരു പാക്കേജിൽ നൈക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അഫോർഡബിൾ ആണ്, സോറി 299 ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ്. 4.2 gram ഓഫ് പ്രോഡക്റ്റിന് 299 ഡീസെന്റ്ലി പ്രൈസ്ഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കോൺ എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാനുള്ളത്, ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അവർ കൊടുത്തിട്ടില്ല, ഇതിലും കൊടുത്തിട്ടില്ല, നായിക്കയുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടില്ല. ഞാൻ രണ്ടിലും ചെക്ക് ചെയ്തായിരുന്നു. അത് മാത്രമാണ് ഒരു കോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ട്രാൻസ് പ്രൂഫ് അല്ല, അതൊരു ക്രീമി മാറ്റ് ആകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ, അതാണ് എനിക്കൊരു കോണായിട്ട് തോന്നിയിട്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് നായിക്കയുടെ ഉണ്ടോ മാറ്റ് ടു ലാസ്റ്റിന്റെ മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് നമ്മുടെ മദ്രാസ് കാപ്പിയാണ്, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നൈക്ക് ഉണ്ടാക്കിയ ഒരു ഷെയ്ഡ് തന്നെയാണിത്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളി ബ്രൗൺ ഷെയ്ഡാണിത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് 239 rupees ഞാൻ വാങ്ങിച്ചത്. ഇത് 1.2 ml ഓഫ് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ കുഞ്ഞി ഇതിരിക്കുന്നത്, കണ്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇങ്ങനെ കാണാം ഉള്ളിലെ കളറും ഷെയ്ഡൊക്കെ നമുക്ക് കാണാം, കണ്ടോ. പിന്നെ ഇതൊരു മിനി റേഞ്ച് അവർ ഇറക്കിയത് വളരെ നല്ലതാണ്. നമുക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിന്റെ ആ ഒരു ഫുൾ പാക്ക് നമുക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ അല്ലെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ടെക്സ്ചർ വൈസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സോഫ ട്രൈ ചെയ്ത ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്സ്ചേഴ്സ് ആണ് ഇതിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആണ്, ഒരിക്കലും ഡ്രൈ ആക്കില്ല ലിപ്സിനെ. നമുക്ക് ഇട്ടാൽ ഇട്ടിട്ടുണ്ടെന്ന് ആ ഒരു ഫീലിംഗ് വരത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളി നമ്മുടെ ലിപ്സിലിരിക്കുന്ന ഒരു ടൈപ്പ് എന്താണ് ഒരു ടെക്സ്ചർ ആണ് ഇതിന്റെ. അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. എനിക്കൊരു 4 to 5 hours വരെ എനിക്കിത് ലാസ്റ്റ് ചെയ്യും കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ ഇതിലാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഈ ഒരു സെന്റർ പോർഷനിൽ നിന്ന് പതിയെ ഫെയ്ഡ് ആവും. അല്ലാന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഒരു മീഡിയം ഡീപ് സ്കിൻ ടോണിനൊക്കെ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത്. എനിക്കോണ് എല്ലാവർക്കും സ്യൂട്ട് ആകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് മദ്രാസ് കാപ്പി. നമ്മുടെ ആ ഒരു കേരളക്കാരുടെ സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത്. ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഭംഗി. പിന്നെ ഇതിന്റെ കോൺ പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കോണൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് സ്റ്റാർ ഓഫ് ദി ഷോ ആണ് ഇത്. ഇത് വേറൊന്നുമല്ല, നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും, ഇതൊരു ഐബ്രോ പ്രോഡക്റ്റ് ആണ്. ഇത് NYX ബ്രോ മസ്കാരയാണ്. ചിലവരിത് നിക്സ് എന്ന് പറയും, ചിലർ NYX എന്ന് പറയും. ഞാൻ മിക്കപ്പോഴും NYX എന്ന് തന്നെയാണ് പറയാറ്. ഞാൻ കുറെ നാളായിട്ട് ഒരു ബ്രോ മസ്കാര വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം എസെൻസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എസെൻസ് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതിന് മാത്രമല്ല ഞാൻ പുറത്ത് പോയപ്പോൾ നോക്കുമ്പോഴേക്കും എസെൻസ് എനിക്ക് കിട്ടിയില്ല. പിന്നെയുള്ളത് ബെനിഫിറ്റ് എന്റെ റേഞ്ചിൽ വരത്തില്ല, ഭയങ്കര കാശ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മാറ്റി. എന്നിട്ട് ഞാൻ നൈക്കയും NYX കൂടി ഒന്ന് ഇങ്ങനെ നോക്കി നോക്കി അവസാനം എനിക്ക് ഓക്കെ NYX ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വാങ്ങിച്ചു. എന്തായാലും വാങ്ങിച്ചത് എന്തായാലും വെറുതെ ആയില്ല. എനിക്ക് ടോട്ടലി ഇൻ ലവ് വിത്ത് ദിസ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ഇതിന്റെ ഷെയ്ഡ് എസ്പ്രസോയാണ്. ഇതിന്റെ പ്രൈസ് 600 rupees ആണ് കേട്ടോ, 6.5 ml ഓഫ് പ്രൊഡക്റ്റിന്. ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ദാ ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ്. ഇതിന്റെ ഇങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും ദാ നമ്മുടെ നോർമലി മസ്കാരൊക്കെ ഉള്ള പോലെ തന്നെ ആ ഒരു ബാൻഡൊക്കെ ഉണ്ട്. എന്താ ഭയങ്കര ഭംഗിയാണ്. എന്താ പറയണത്, എനിക്ക് ഭയങ്കര ഭംഗി എന്തൊക്കെയോ ഇതിനെ പറയാൻ തോന്നുന്നു. ഇത്രയും ഇഷ്ടം കൂടിയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ആ സ്കിൻ ടോണിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കിൻ ടോണിനും നമ്മുടെ ഹെയർ ടോണിനും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് തന്നെയാണിത്. ഭയങ്കര കട്ടിയുള്ള പെരുകം ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോ നന്നായിട്ട് ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇത് മാത്രം മതി. പക്ഷെ എൻ്റെ പോലെ ഐബ്രോസ് കുറവുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഇട്ടതിന് ശേഷം ഇത് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഐബ്രോ പ്രോഡക്റ്റ് മാത്രമാണ് ഇടുന്നത്. എന്ന് വെച്ചിട്ട് ഭയങ്കര ഡിഫറൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഒരു സാധാരണ ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇതായി ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടോ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടോ, ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. അതേസമയം നമ്മൾ നോർമലി ഐബ്രോ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. ഏതൊരാള് ചെയ്യണ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഡിഫറൻസ് മനസ്സിലായില്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. എനിക്കൊരു കോൺ ആയിട്ട് തോന്നിയത്, ഇത് വാട്ടർ പ്രൂഫ് അല്ല, അപ്പോൾ അതുകൊണ്ട് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ട് പോകും ഇത്. അപ്പോൾ അതുകൊണ്ട് വേർക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇത് 10/10 ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ശരിക്കും ഒരു
എന്താ പറയുന്നത് ഒരു ഹൈ എൻഡ് പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പോലെ തന്നെ എനിക്ക് തോന്നി കേട്ടോ. ഐബ്രോ പ്രൊഡക്റ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒരു സ്റ്റാർ ഓഫ് ദി ഷോ ആണ് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് കൂടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.